ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മൂന്നാം ക്ലാസ്സിൽ ആയിരുന്നു അല്ലേ അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക തൊട്ടടുത്തു കഴുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കേ അപ്പോൾ ഇന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു അഞ്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാനുണ്ടായിരുന്നത് നമുക്ക് ഓരോന്നായി നോക്കാം എമംഗ് ദ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നോട്ട് ബുക്ക്സ് വിത്ത് ദ സ്കൂൾ സൊസൈറ്റി ഹാഫ് ഓഫ് ദ വേർസ് സോൾഡ് ഫൈൻ ദ നമ്പർ ഓഫ് നോട്ട് ബുക്ക്സ് ലെഫ്റ്റ് ചോദ്യം മനസ്സിലായോ ഇരുന്നൂറ്റി നാൽപ്പത് നോട്ട് ബുക്ക് സ്കൂൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു അതിൽ പകുതി എണ്ണം വിറ്റു ഇനി ബാക്കി എത്ര ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കിയാലോ നമ്പർ ഓഫ് നോട്ട് ബുക്ക്സ് പ്രീവിയസ്ലി മുൻപ് അവിടെ ഉണ്ടായിരുന്ന നോട്ട് ബുക്കുകളുടെ എണ്ണം ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഹാഫ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയുടെ പകുതി എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടീൻ ആണ് കണ്ടില്ലേ അതിനെ നമ്മൾ വീണ്ടും ടു ഹൺഡ്രഡിൻ്റെ ഹാഫ് എടുക്കുക പകുതി ടു ഹൺഡ്രഡിൻ്റെ പകുതി എത്രയാണ് ഹൺഡ്രഡ് അതുപോലെ തന്നെ ഫോർട്ടിയുടെ പകുതി എത്രയാണ് ട്വൻ്റി അപ്പോൾ ഹൺഡ്രഡ് പ്ലസ് ട്വൻ്റി ഈസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് നോട്ട്ബുക്ക് സോൾഡ് എത്രയാണ് എന്ന് കിട്ടി എത്രയാണ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഇനി നമ്പർ ഓഫ് നോട്ട് ബുക്ക്സ് ലെഫ്റ്റ് എത്ര ബാക്കി കാണും ആകെ ടോട്ടൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ആണ് അതിൽ നിന്നും വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സപ്റ്റാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എന്ന് കിട്ടും ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല സപ്റ്റാക്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹാഫ് ഓഫ് ദം സോൾഡ് എന്ന് പറഞ്ഞാൽ പകുതി വിറ്റെങ്കിൽ ബാക്കി പകുതിയല്ലേ അവിടെ സ്റ്റോക്കായിട്ട് ഉണ്ടാവുക അപ്പോൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയുടെ പകുതിയാണ് വിറ്റത് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി അപ്പോൾ ബാക്കി പകുതി അവിടെ സ്റ്റോക്ക് ഉണ്ടാവും വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം ക്ലിയർ ആയല്ലോ ലെറ്റ് എസ് ഡു ദ നെക്സ്റ്റ് വൺ രാമു ബോട്ട് ബ്രിൻജാൾ ഫോർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ആൻഡ് ലേഡീസ് ഫിംഗർ ഫോർ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു റുപ്പീസ് ഹീ സോൾഡ് ദ ബ്രിൻജാൾ ഫോർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ റുപ്പീസ് ആൻഡ് ദ ലേഡീസ് ഫിംഗർ ഫോർ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ഫൈൻഡ് ദ പ്രോഫിറ്റ് ഫ്രം ഈച്ച് സെയിൽ വട്ട് വാസ് ദ ടോട്ടൽ പ്രോഫിറ്റ് രാമു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വഴുതനയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വെണ്ടക്കയും വാങ്ങി എന്നിട്ട് എന്ത് ചെയ്തു ഹി സോൾഡ് ദ ബ്രിഞ്ചാൾ ഫോർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ റുപ്പീസ് അറുന്നൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് വഴുതന വിറ്റു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിയ സാധനം അറുനൂറ്റി മുപ്പത്തേഴ് രൂപയ്ക്ക് വിറ്റു അതുപോലെ തന്നെ വെണ്ടയ്ക്ക എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് വാങ്ങിയ വെണ്ടയ്ക്ക മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് വിറ്റു അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് ഫ്രം ഈച്ച് സെയിൽ ഓരോന്നും വിറ്റപ്പോൾ കിട്ടിയ ലാഭം വെണ്ട വിറ്റപ്പോൾ എത്ര ലാഭം കിട്ടി അതുപോലെ തന്നെ ബ്രിഞ്ചാൾ വഴുതന വിറ്റപ്പോൾ എത്ര ലാഭം കിട്ടി വാട്ട് വാസ് ദ ടോട്ടൽ പ്രോഫിറ്റ് രണ്ടും കൂടി ആകെ എത്ര ലാഭം കിട്ടി എത്രയാണ് പ്രോഫിറ്റ് ആദ്യം നമുക്ക് ബ്രിഞ്ചാൾ വിറ്റപ്പോൾ ഉള്ള ലാഭം കണ്ടെത്താം ബൈയിങ് പ്രൈസ് ഓഫ് ബ്രിഞ്ചാൾ എത്ര രൂപയ്ക്കാണ് ബ്രിഞ്ചാൾ വാങ്ങിയത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് സെല്ലിംഗ് പ്രൈസ് ഓഫ് ബ്രിഞ്ചാൾ വിറ്റ വില എത്രയാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ റുപ്പീസ് അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടെത്താം നമ്മൾ വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറച്ചു ആദ്യം നമുക്ക് വൺസിൻ്റെ പ്ലേസിലെ സംഖ്യകൾ തമ്മിൽ സപ്ട്രാക്റ്റ് ചെയ്യാം ഫൈവ് ഈസ് സപ്ട്രാക്റ്റഡ് ഫ്രം സെവൻ എത്രയാണ് കിട്ടിയത് ടു അത് നമ്മൾ വൺസിൻ്റെ പ്ലേസിൽ എഴുതി ദെൻ ഫോർ ഈസ് നോട്ട് സപ്രാക്റ്റഡ് ഫ്രം ത്രീ മൂന്നിൽ നിന്നും നാല് കുറയ്ക്കാൻ വയ്യ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ നിന്നും ഒന്ന് ഇങ്ങോട്ട് എടുക്കും ഇപ്പോൾ ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ എത്രയാണ് ഉള്ളത് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ ടെൻത്തിൻ്റെ പ്ലേസിലോ തേർട്ടീൻ പതിമൂന്ന് പത്തുകൾ ഇനി നമുക്ക് സപ്റാറ്റ് ചെയ്തുകൂടെ പതിമൂന്നിൽ നിന്നും നാല് കുറയ്ക്കുന്നു പതിമൂന്ന് പത്തിൽ നിന്നും നാല് പത്ത് കുറയ്ക്കുമ്പോൾ ഒമ്പത് പത്ത് അപ്പം നമ്മൾ ടെൻത്തിൻ്റെ പ്ലേസിൽ നയൻ എന്ന് എഴുതുന്നു ഇനി നമുക്ക് ഹൺഡ്രഡിൻ്റെ പ്ലേസിലെ സംഖ്യകൾ തമ്മിൽ സപ്റാറ്റ് ചെയ്യാം ഫൈവ് മൈനസ് ഫൈവ് എത്രയാണ് സീറോ നമുക്ക് ആൻസർ എന്ത് കിട്ടി നയൻറ്റി ടു ഇനി നമുക്ക് വഴുതനയുടെ കണ്ട അതേപോലെ തന്നെ വെണ്ടയുടെയും കണ്ടെത്താം ബയിങ് പ്രൈസ് ഓഫ് ലേഡീസ് ഫിംഗർ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു റുപ്പീസ് വാങ്ങിയ വില സെല്ലിംഗ് പ്രൈസ് ഓഫ് ലേഡീസ് ഫിംഗർ വിറ്റ വില ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ഏതാണ് കൂടുതൽ വിറ്റ വിലയാണ് കൂടുതൽ അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും വിറ്റ വിലയിൽ നിന്നും വാങ്ങിയ വില കുറയ്ക്കുക ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവിൽ നിന്നും ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു സബ്ട്രാക്റ്റ് ചെയ്യണം ടു ഈസ് അപ്ട്രാക്റ്റഡ് ഫ്രം ഫൈവ് വി ഗെറ്റ് ത്രീ ദെൻ ടെൻത്തിൻ്റെ പ്ലേസിൽ ത്രീ ഈസ് അപ്റാക്റ്റഡ് ഫ്രം സിക്സ് വി ഗെറ്റ് എഗെയിൻ ത്രീ ദെൻ ഹൺഡ്രഡ് പ്ലേസിൽ ഏതൊക്കെയാണ് ടു ഈസ് അപ്ട്രാക്റ്റഡ് ഫ്രം ത്രീ ദെൻ വി ഗെറ്റ് വൺ സോ ദ ആൻസർ ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ റുപ്പീസ് ഇനി നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കണ്ടെത്താം വെണ്ടയ്ക്ക വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് നയൻറ്റി ടു റുപ്പീസാണ് ലേഡീസ് ഫിംഗറോ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ റുപ്പീസ് അപ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്താൽ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും ആഡ് ചെയ്തത് നോക്കൂ നമ്മൾ വൺസിൻ്റെ പ്ലേസിലെ ആദ്യം ത്രീയും ടൂവും ആഡ് ചെയ്തു ഫൈവ് ദെൻ നയൻ ആൻഡ് ത്രീ ആഡ് ചെയ്തു ടെൻത്തിൻ്റെ പ്ലേസിലെ അപ്പോൾ നമുക്ക് ട്വൽവ് എന്ന് കിട്ടും ട്വൽവിൽ നമ്മൾ ടു അല്ലേ എഴുതുള്ളൂ റിമൈനിങ് എത്രയുണ്ട് വണ്ണ് ഉണ്ട് ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ വൺ ആണുള്ളത് റിമൈനിങ് വണ്ണും കൂടി ആഡ് ചെയ്യുമ്പോൾ ടു എന്ന് കിട്ടി സോ ദ ആൻസർ ഈസ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഓക്കെ മൈഡിയേഴ്സ് ലെറ്റ്സ് ചെക്ക് ദ തേർഡ് വൺ അമ്മു ബോട്ട് സം ഹൗസ് ഹോൾഡ് തിങ്സ് ഫ്രം ബാബു സ്റ്റോർ ഫോർ നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ റുപ്പീസ് അനുബോഡ് ദ സെയിം തിങ്സ് ഫ്രം മാവേലി സ്റ്റോർ ഫോർ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ റുപ്പീസ് വിച്ച് ഈസ് ദ ബെസ്റ്റ് പർച്ചേസ് ബൈ ഹൗ മച്ച് എന്താണ് ചോദ്യം അമ്മുവും അനുവും രണ്ടുപേരും ഒരേ സാധനങ്ങളാണ് വാങ്ങിയത് അമ്മു ബാബു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത് അവിടെ തൊള്ളായിരത്തി മൂന്ന് രൂപ ചിലവായി അതേ സാധനം അനു മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയപ്പോൾ എഴുന്നൂറ്റി രൂപയേ നാല് ആയുള്ളൂ അപ്പോൾ വിച്ച് ഈസ് ദ ബെസ്റ്റ് പർച്ചേസ് ഏറ്റവും നല്ലത് എവിടെ നിന്ന് വാങ്ങുന്നതാണ് മാവേലി സ്റ്റോറിൽ നിന്നാണ് അല്ലേ അവിടെ എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയെ ആയിട്ടുള്ളൂ എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയ്ക്ക് അനു വാങ്ങിയ അതേ സാധനം അമ്മു വാങ്ങിയപ്പോൾ തൊള്ളായിരത്തി മൂന്ന് രൂപയായി എങ്കിൽ അമ്മുവിന് എത്ര കൂടുതൽ രൂപയാണ് അധികമായി ചിലവായത് അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാം പ്രൈസ് അറ്റ് ബാബു സ്റ്റോർ ബാബു സ്റ്റോറിലെ പ്രൈസ് എത്രയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ റുപ്പീസ് പ്രൈസ് അറ്റ് മാവേലി സ്റ്റോർ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ റുപ്പീസ് അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത് ദ ബെസ്റ്റ് പർച്ചേസ് ഈസ് ദാറ്റ് ഫ്രം മാവേലി സ്റ്റോർ ബിക്കോസ് ദ പ്രൈസ് ഈസ് ലെസ് എന്നാൽ നമുക്കിനി എത്ര രൂപയാണ് കുറവ് എന്ന് കണ്ടെത്താം ലെസ് ഇൻ ദ പ്രൈസ് രണ്ട് സംഖ്യയും കൂടി സപ്ട്രാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് സപ്ട്രാക്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമ്മൾ വൺസിൻ്റെ പ്ലേസിലെ സംഖ്യകൾ തമ്മിൽ സപ്ട്രാക്റ്റ് ചെയ്യുന്നു ഒന്നിൽ നിന്നും നാലൊന്ന് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടെൻത്തിൻ്റെ പ്ലേസിൽ നിന്നും ഇങ്ങോട്ട് ഒരു ടെൻ എടുക്കണം അപ്പോൾ അവിടെയും ഇല്ല അപ്പോൾ എന്ത് ചെയ്യണം ഹൺഡ്രഡിൻ്റെ പ്ലേസിൽ നിന്നും നമ്മൾ ആദ്യം ഒരു ഹൺഡ്രഡ് ഇങ്ങോട്ട് എടുക്കുന്നു ടെൻത്തിൻ്റെ പ്ലേസിലേക്ക് വയ്ക്കുന്നു അപ്പോൾ അവിടെ ടെൻത്തിൻ്റെ പ്ലേസിൽ ഇപ്പോൾ ടെൻ ടെന്നാണ് ഉള്ളത് ഹൺഡ്രഡിൻ്റെ പ്ലേസിലോ ഇനി എയ്റ്റേ ഉള്ളൂ ഇനി നമ്മൾ എന്തു ചെയ്യുന്നു ടെൻതിൻ്റെ പ്ലേസിൽ നിന്നും ഒരു ടെൻ വൺസിൻ്റെ പ്ലേസിലേക്ക് വയ്ക്കുന്നു ഇപ്പോൾ വൺസിൻ്റെ പ്ലേസിൽ തേർട്ടീൻ വൺസുകളാണ് ഉള്ളത് ടെൻതിൻ്റെ പ്ലേസിലോ നയൻ ടെന്നേ ഉള്ളൂ ഇനി നമ്മൾ തേർട്ടീനിൽ നിന്നും ഫോർ സപ്ട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ നയൻ ദെൻ നയൻ നയനിൽ നിന്നും എയ്റ്റ് സപ്ട്രാക്റ്റ് ചെയ്യുന്നു പത്തിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ നോക്കൂ അപ്പോൾ നമുക്ക് വൺ എന്ന് കിട്ടുന്നു പിന്നെയോ ഹൺഡ്രഡിൻ്റെ പ്ലേസിലെ എയ്റ്റിൽ നിന്നും സെവൻ സപ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ വൺ എന്ന് കിട്ടുന്നു സോ ദ ആൻസർ ഈസ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ നൂറ്റി പത്തൊമ്പത് രൂപ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം പി ടി എ ബോട്ട് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലഡൂസ് ഫോർ ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പി ടി എണ്ണൂറ്റി നാൽപ്പത് ലഡു വാങ്ങി ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഈസ് എയ്റ്റി നയൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് നയൻറ്റി ത്രീ തേർഡ് സ്റ്റാൻഡേർഡ് എയ്റ്റി സെവൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് നയൻറ്റി എയ്റ്റ് ആൻഡ് ഇൻ ദ ഫിഫ്ത് സ്റ്റാൻഡേർഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടു അപ്പോൾ ഓരോ ക്ലാസ്സിലുമുള്ള കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും പിന്നെ പിന്നെന്തെല്ലാമാണ് തന്നത് നമുക്ക് ബാക്കി ചോദ്യം വായിച്ചു നോക്കാം ഇഫ് വൺ ലഡു ഈസ് ഗിവൺ ടു ഈച്ച് സ്റ്റുഡൻറ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ലഡൂസ് ലെഫ്റ്റ് ഓരോ ലഡു വീതമാണ് ഓരോ കുട്ടിക്കും കൊടുക്കുന്നു എങ്കിൽ എത്ര ലഡു ഇനി അവിടെ ബാക്കി ഉണ്ടാവും പി ടി എത്ര ലഡു ആണ് വാങ്ങിയത് എണ്ണൂറ്റി നാൽപ്പതാണ് വാങ്ങിയത് അപ്പോൾ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ആദ്യം കണ്ട് നോക്കണം അപ്പോൾ നമുക്ക് എത്ര ലഡു ബാക്കിയുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും നമുക്ക് ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടെത്താം ഒന്നിച്ച് കൂട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പായിട്ട് കൂട്ടാം ആദ്യം നമ്മൾ ആദ്യത്തെ രണ്ട് സംഖ്യകൾ വീതം കൂട്ടി എയ്റ്റി നയൻ പ്ലസ് നയൻറ്റി ത്രീ അപ്പം നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു എന്ന് കിട്ടി പിന്നെ അടുത്ത രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു എയ്റ്റി സെവൻ പ്ലസ് നയൻറ്റി എയ്റ്റ് അപ്പം നമുക്ക് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് എന്ന് കിട്ടി പിന്നെ നമ്മൾ ആ രണ്ട് സംഖ്യകളും കൂടിയും തമ്മിൽ ആഡ് ചെയ്തു വൺ എയ്റ്റി ടു പ്ലസ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് അപ്പോൾ നമുക്ക് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ എന്ന് കിട്ടി ആ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവനോടു കൂടി നമ്മുടെ ലാസ്റ്റ് നമ്പർ എത്രയായിരുന്നു വൺ ഹൺഡ്രഡ് ആൻഡ് ടു അത് ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ എന്ന് കിട്ടി അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടുപിടിച്ചു നമ്പർ ഓഫ് ലഡൂസ് ബോട്ട് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട് അപ്പോൾ നമുക്ക് ഇനി നമ്പർ ഓഫ് ലഡൂസ് ലെഫ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ആകെ വാങ്ങിയ ലഡുവിൽ നിന്നും ആകെ എത്ര കുട്ടികളുണ്ട് എന്ന് നമുക്കറിയാം അത് കുറച്ച് നോക്കിയാൽ മതി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയിൽ നിന്നും ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ സെപ്പറാറ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് എത്ര ലഡു ബാക്കിയുണ്ട് എന്ന് കിട്ടി എത്രയാണുള്ളത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി വൺ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കൂ ഫൈൻഡ് ദ നമ്പർ ഓഫ് ലഡൂസ് നീഡഡ് മോർ ടു ഡിസ്ട്രിബ്യൂട്ട് ടു ലഡൂസ് ഈച്ച് ടു എവ്രി സ്റ്റുഡൻ്റ് ഇപ്പോൾ ഓരോ ലഡു വീതമാണ് കൊടുത്തത് ഇനി രണ്ട് ലഡുവീതം കൊടുക്കണമെങ്കിൽ എത്ര ലഡു കൂടി വേണം അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറിയാൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ആണ് അപ്പോൾ രണ്ട് ലഡുവീതം കൊടുക്കുകയാണെങ്കിൽ എത്ര ലഡു വേണ്ടി വരും ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ഈക്വൽ നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എയ്റ്റ് അപ്പോൾ രണ്ട് ലഡു വീതം കൊടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ലഡു വേണ്ടി വരും എത്ര ലഡു ആണ് അവർ വാങ്ങിയത് എണ്ണൂറ്റി നാൽപ്പതേ വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ രണ്ടെണ്ണം വീതം കൊടുക്കണമെങ്കിൽ ഇനി എത്ര കൂടി വാങ്ങണം നമ്മൾ ആകെയുള്ള തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത് കുറച്ച് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് നയൻറ്റി എയ്റ്റ് എന്ന് കിട്ടും Now, let us discuss the last one. In a UP school, the number of students in the LP section is 292 and 345 in the UP section. Among them, 349 are boys. Find the number of girls in the school who are more in number boys or girls by how much. അപ്പോൾ നമ്മൾ തന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തെഴുതി നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എൽ പി സെക്ഷൻ എൽ പി വിഭാഗത്തിൽ ആകെ എത്ര കുട്ടികളാണുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ യു പി സെക്ഷൻ യു പി വിഭാഗത്തിലോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് അത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് പിന്നെ എന്താ തന്നിട്ടുള്ളത് എമംഗ് ദം ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നയൻ ആർ ബോയ്സ് അതിൽ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബോയ്സാണ് അപ്പോൾ നമ്പർ ഓഫ് ബോയ്സും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ സ്കൂൾ എത്ര ഗേൾസ് ആ സ്കൂളിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് എൽ പിയിലും യു പിയിലും കൂടി ആകെ എത്രയുണ്ട് എന്ന് ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കാം അതിനുശേഷം അതിൽ നിന്നും ബോയ്സിൻ്റെ എണ്ണം നമ്മൾ സപ്ട്രാക്റ്റ് ചെയ്താൽ ബാക്കിയുള്ളത് ഗേൾസ് ആവും അപ്പോൾ നമുക്ക് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് ഗേൾസ് എന്ന് കിട്ടി നമ്മുടെ ക്വസ്റ്റ്യൻ ഇനിയും തീർന്നിട്ടില്ല എന്താണ് അടുത്തത് ചോദിച്ചത് ഹു ആർ മോർ ഇൻ നമ്പർ ആരാണ് കൂടുതൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ കൂടുതൽ യെസ് ബോയ്സ് ആർ മോർ ഇൻ നമ്പർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ബൈ ഹൗ മച്ച് എങ്കിൽ എത്ര കൂടുതലാണ് നമ്പർ ഓഫ് ബോയ്സിൽ നിന്നും നമ്പർ ഓഫ് ഗേൾസ് സപ്ട്രാക്ട് ചെയ്താൽ മതി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി എട്ട് സപ്ട്രാക്റ്റ് ചെയ്യുക അപ്പോൾ സിക്സ്റ്റി വൺ എന്ന് കിട്ടും